ഇസ്രായേലിനെതിരെ ഹമാസ് നടത്തുന്ന യുദ്ധത്തെ ന്യായീകരിച്ച് മുസ്ലിം ലീഗ് നേതാവും മുൻ MLAയുമായ KM ഷാജി ഹമാസിന്റേത് ഒരു ആക്രമണമായിരുന്നില്ലെന്നും നിരന്തരമായ പീഡനങ്ങളുടെ ഫലമായി ഉണ്ടായ പ്രത്യാക്രമണമായിരുന്നുവെന്നും KM ഷാജി പറഞ്ഞു. വലിയപറമ്പ് മാവില കടപ്പുറത്ത് ബാഫക്കി തങ്ങൾ സൗദം ഉദ്ഘാടന സമ്മേളനത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുന്നതിനിടെയാണ് ഇസ്രായേലിനെതിരെ ഹമാസ് നടത്തുന്ന അക്രമങ്ങളെ KM ഷാജി ന്യായീകരിച്ചത്. ഇസ്രായേലിനെതിരെ ഹമാസിൻ്റെത് ഒരു ആക്രമണമായിരുന്നില്ലെന്നും നിരന്തരമായ പീഡനങ്ങളുടെ ഫലമായി ഉണ്ടായ പ്രത്യാക്രമണമായിരുന്നുവെന്നും KM ഷാജി പറഞ്ഞു. പല ഘട്ടങ്ങളായി ഇസ്രായേൽ പലസ്തീൻ ജനതയെ ആക്രമിക്കുകയാണ്. പലവിധ ആക്രമണങ്ങളാൽ ജീവിതം തീർത്തും ദുരിതമായി തീർന്ന ഘട്ടത്തിലാണ് തിരിച്ചടി നടത്തേണ്ടി വന്നതെന്നും KM ഷാജി പറഞ്ഞു. ലോകത്തിലെ വലിയ പോലീസുകാർ പറഞ്ഞിട്ടും ഒരു അമേരിക്ക പറഞ്ഞിട്ടും ഒരു ഐക്യരാഷ്ട്രസഭ പറഞ്ഞിട്ടും ഇസ്രായേൽ കേട്ടിട്ടില്ല എന്ന് ഇതുവരെ കേൾക്കുന്ന പ്രശ്നവുമില്ല. അവര് മനുഷ്യരാണ്. അവർക്കും ഏത് തലത്തിലും ആക്രമണത്തിന്റെ തിരിച്ചടി പ്രത്യാക്രമണമാണെന്നോ അല്ല പറയുന്നത്. പക്ഷെ നിരന്തരമായ പീഡനങ്ങളിൽ പാലസ്തീനികൾക്ക് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ അമാസൻ സുപ്രഭാതത്തിൽ വന്ന് ഒരു ആക്രമണം നടത്തുകയല്ല, നിരന്തരമായി ഏറ്റുവാങ്ങിയ പീഡനങ്ങൾ കൊടുവിൽ അവരൊന്ന് തിരിച്ചടിക്കാൻ തീരുമാനിച്ചതായിരുന്നു ഇത്. ഇസ്രായേൽ നേരത്തെ തകൾ പറഞ്ഞ പോലെ ലോകത്തിന്റെ സകല കുഴപ്പങ്ങളുടെയും കാരണക്കാർ ഇവരാണ്. മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ സൗദം ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ TC അബ്ദുള്ള കറാമ അധ്യക്ഷനായി. മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് കല്ലട്ര മാഹിൻ ഹാജി, VKP ഹമീദ്, 1-4 അബ്ദുറഹ്മാൻ, KEA ബക്കർ, AGC ബഷീർ, TCA റഹ്മാൻ, സത്താർ വടക്കുംപാട്, ബഷീർ വെള്ളിക്കോത്ത്, MT ഷെഫീഖ്, VK ബാബ തുടങ്ങിയവർ സംസാരിച്ചു. മുന്നോടിയായി നിരവധി പ്രവർത്തകർ അണിനിരന്ന ഘോഷയാത്രയും നടന്നു. ഗ്രീൻ കാർഡ് പരേഡ്, ദഫ്മുട്ട്, ബാൻഡ് മേളം എന്നിവയോടെയാണ് ഘോഷയാത്ര നടന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ.